ഹലോ വെൽക്കം ടു നവീൻസ് മീൻസ് കിച്ചൺ നമ്മൾ ഈ കേക്കൊക്കെ ആക്കുന്ന സമയത്ത് കേക്കിൻ്റെ മുകളിൽ നമ്മൾ പല ഡെക്കറേഷൻസും ചെയ്യാറുണ്ടല്ലേ അപ്പം നമുക്ക് സിമ്പിളായിട്ട് കുറേ എന്നാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ലുക്കുള്ള ഒരു ഡെക്കറേഷൻ നമുക്ക് ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് പറ്റുന്ന ഒരു മെത്തേഡാട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലാണോ ഡിസൈൻ വേണ്ടത് ആ വലിപ്പത്തിൽ പാത്രം എടുക്കുക എന്നിട്ട് ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും അലുമിനിയം ഫോയിൽ ഇങ്ങനെ ഫോൾ ഇത് വിട്ടു വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ അത് പറ്റി പോകും പിന്നെ അത് വിടുവിച്ചെടുക്കാൻ പാടായിരിക്കും അപ്പം എല്ലായിടത്തും നന്നായിട്ട് അത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ പാത്രം മാറ്റി വെക്കാം പിന്നെ നമ്മളിതിനുവേണ്ടി വേണ്ടി വേണ്ടി മെയിൻ സംഭവം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാൻ തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു പോകും ഇനി ഞാൻ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതല്ല സാധാരണ നമ്മുടെ നോർമൽ പഞ്ചസാരയില്ലേ പൊടിക്കാത്തത് അതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല കേട്ടോ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കത്തില്ല പക്ഷേ എന്നാലും ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്കും അത് അങ്ങ് അലത്ത് വരാൻ വേണ്ടി തുടങ്ങും അപ്പം പഞ്ചസാര ഒക്കെയൊന്ന് അലുത്ത് വരാൻ തുടങ്ങി ഒരു ബ്രൗൺ ഷെയ്ഡ് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങുമ്പം നമുക്ക് തീയ്യ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇടയ്ക്കിന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എന്തായാലും നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത്ര ആയാൽ മതി കേട്ടോ ഈ ഒരു അത്യാവശ്യം ഒരു കട്ടിയുള്ള ഒരു ഫോമിലാണ് പക്ഷെ നല്ല വെള്ളമല്ല ആ ആ ഒരു ഫോമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനിയാണ് നമ്മൾ നമ്മുടെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ക്യാരമൽ സോസ് കുറച്ച് സമയം ഇരുന്ന് എന്തേക്ക് ഇത് കട്ടയാകാൻ തുടങ്ങും അപ്പോൾ അതിന് മുമ്പ് തന്നെ ചെറുതായിട്ടൊന്ന് അത്യാവശ്യം ഒന്ന് തണുത്ത് തുടങ്ങുമ്പം ഇതുപോലെ ഒരു സ്പൂണിലേക്ക് എടുത്തിട്ട് നമ്മൾ നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഒരു പാത്രത്തിൻ്റെ ഫോയിലൊക്കെ വെച്ച പാത്രം ഇല്ലേ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഒഴിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഏത് ഡിസൈനിലാണോ ഒഴിക്കുന്നത് ആ ഷേപ്പിൽ നമുക്ക് കിട്ടും ഇപ്പം ഞാൻ എന്താ ഈ ഒരു ഒരു എനിക്കൊരു കപ്പൊക്കെ നമ്മളിങ്ങനെ തിരിച്ച് വെക്കില്ലേ ആ ഒരു ഫോമിലാണ് വേണ്ടത് അപ്പം ഞാൻ എന്താ ഇങ്ങനെ ഈ ഒരു ഡിസൈനിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം എന്നാൽ ഞാൻ സോസ് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നല്ല കട്ട് വരും വരും ഇപ്പം കറക്റ്റ് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടോ അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ആ ഒരു പാത്രം അടിയിൽ നിന്ന് ആദ്യം വിടിവിച്ചെടുക്കാം എന്നിട്ട് വളരെ ശ്രദ്ധിച്ച് അതിനകത്ത് നിന്ന് അലുമിനിയം ഫോയിൽ നമുക്ക് വിട്വിച്ചെടുക്കണം ചിലപ്പം നമ്മൾ പെട്ടെന്ന് സ്പീഡിലാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ചിലപ്പോൾ ആ ഒരു ഇതൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് എന്നാലും നമ്മൾ ശ്രദ്ധിച്ചാക്കി അങ്ങനെയൊന്നും പോയില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും പിന്നെ ലാസ്റ്റ് ഈ ഫോയിൽ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് കുറച്ചൊന്ന് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാകും അതൊക്കെ നമ്മൾ പതുക്കെ സമയെടുത്ത് വിടിവെച്ചെടുത്താൽ മതി അപ്പം ഇങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും കേട്ടോ കുറച്ചും കൂടി എന്താ പറയുക ലെങ് ഹൈറ്റ് ഉള്ള പാത്രമാണെങ്കിൽ ശരിക്കും നല്ല താഴോട്ട് കുറച്ചും കൂടി ലെങ്ത്തിൽ കിട്ടും അപ്പം ദാ ഇതാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം ത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇതാക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇതിനകത്ത് കൈ ഇട്ട് നോക്കരുത് കാരണം നല്ല ചൂടായിട്ടായിരിക്കും ഇരിക്കുക കൈ നന്നായി പൊള്ളും അപ്പം അത് മാത്രം ചെയ്യരുത് നമുക്ക് നമ്മളെ വീട്ടിൽ സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ക്യാരമൽ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഡിസൈനായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ അടുത്ത തവണ പുതിയ റെസിപ്പിയുമായി വീണ്ടും കണ്ടുമുട്ടാം ടിൽ ദെൻ ബൈ ബൈ